നമ്മളുടെ വീട്ടിലുണ്ടാവുന്ന പച്ചക്കറികളൊക്കെ കൊണ്ടിട്ട് കറി ഉണ്ടാക്കുമ്പോഴേ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലേ കഴിക്കാനായിട്ട് ഇത് അതേപോലത്തെ ഒരു കറി ആട്ടാ ഇവിടെ റിയാദിൽ ഞങ്ങളുടെ വില്ലയിൽ ഉണ്ടായ ചീരേട്ട ഇത് ചീരൻ്റെ വിത്ത് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു അതിവിടെ പാകി ഉണ്ടായതാണേ ഞാൻ പരിപ്പും ചീരയും കൂടെ തേങ്ങ അരച്ചാട്ടാണ് കറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് പരിപ്പിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പരിപ്പ് ഒരു മുക്കാൽ വേവിച്ചെടുത്ത് ശേഷം ഞാൻ അതിൻ്റെ അകത്തേക്ക് ചെറുതാക്കി അരിഞ്ഞ ചീരന്റെ തണ്ടുണ്ടല്ലോ അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്നും അങ്ങനെ വേവിച്ചു അതിലേക്ക് ഞാൻ ചീരന്റെ ഇല ചെറുതാക്കി അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ചീരന്റെ ഇലക്കൊന്നും ഒരുപാട് വേവൊന്നുമില്ല ഏട്ടാ ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് തേങ്ങയും ചെറിയുള്ളിയും കുറച്ച് നല്ല ജീരകവും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ടങ്ങോട്ട് അരച്ചെടുത്ത് ഈ അരപ്പും കൂടെ കറിയിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കറിയിൽ ഗ്രേവി കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാർ കഴുകി ഒഴിച്ചോളൂ കേട്ടോ അതിന് ശേഷം ഞാനിത് താളിച്ചെടുത്ത് താളിക്കാൻ നേരത്ത് കടുകും ഉണക്കമുളകും മാത്രമായിട്ടാണ് ചേർത്തിരിക്കണേ കറിവേപ്പില അങ്ങനെ ഇലക്കറികൾ വയ്ക്കുമ്പോൾ നമ്മൾ താളിക്കലില്ല ഇതിന് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാൻ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം നമ്മളുടെ വീട്ടിലുണ്ടായ പച്ചക്കറി ആണല്ലോ അല്ലെ ഇനി നിങ്ങൾക്ക് ചീരൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടാ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്ത് തന്നെ ആണെങ്കിലും കമന്റിലൊന്നും പറയുമല്ലോ അല്ലേ